400 സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടുമെന്നാണ് ബി ജെ പി തറപ്പിച്ചു പറയുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭൂരിപക്ഷം നേടിയാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ. വിപണിയിൽ അത് പ്രതിഫലിക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്നാണ് കിഷോർ പ്രവചിച്ചിരിക്കുന്നത്. സത്യത്തിൽ ബി ജെ പി തന്ത്രപരമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രശാന്ത് കിഷോർ പറയുന്ന വാദം ഇങ്ങനെയാണ്, തെരഞ്ഞെടുപ്പിന്റെ മൊത്തം അന്തരീക്ഷം തന്നെ ബി ജെ പി മാറ്റിക്കളഞ്ഞു. ഇതുവരെ 400 എന്ന് പറഞ്ഞു നടന്നവർ 370 സീറ്റ് വിജയിക്കുമെന്നായി ഇപ്പോഴുള്ള പ്രചാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ അത്രയും സീറ്റുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ രീതിയിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിച്ചാൽ അത് വിപണിയെ നിരാശപ്പെടുത്തുമെന്നാണ് കിഷോർ പറയുന്നത്. ഇനി ബി ജെ പി 370 സീറ്റോ അതിലധികമോ നേടുമെന്നാണ് ഓഹരി വിപണി കരുതുന്നത്. എന്നാൽ ബി ജെ പിക്ക് അത് നേടാനായില്ലെങ്കിൽ ഓഹരി വിപണിയെ അത് വല്ലാതെ നിരാശപ്പെടുത്തും. ഒരു കമ്പനിയിൽ നിന്നുള്ള നമ്മുടെ പ്രതീക്ഷ വളരെ ഉയർന്നതാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഓഹരി വിപണിയിൽ നിന്ന് കമ്പനിക്ക് വലിയ തിരിച്ചടി നേരിടാം. ഇത് തന്നെയാണ് ബി ജെ പിയുടെ കാര്യത്തിലും സംഭവിക്കുക. ബി ജെ പി 370 സീറ്റിൽ താഴെ നേടിയാൽ അതൊരു ചർച്ചാ വിഷയമായേക്കും. വിപണിയിൽ അത് പ്രതിഫലിക്കുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ വിജയിക്കുമെന്നും സർക്കാർ ഉണ്ടാക്കുമെന്നും പ്രശാന്ത് പ്രവചിച്ചു. 370 സീറ്റ് എന്ന ടാർഗറ്റ് ബി ജെ പിയുടെ പ്രചരണം വളരെ ബുദ്ധിപൂർവമായ നീക്കമാണ്. ഇതിലൂടെ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം പ്രചരണമാണ് മാറിയിരിക്കുന്നത്. കഴിഞ്ഞ 3-4 മാസം എല്ലാവരും സംസാരിച്ചിരുന്നത് ബി ജെ പിക്ക് 370 സീറ്റ് കിട്ടുമോ, അത് 400 എത്തുമോ എന്നെല്ലാമായിരുന്നു. ഇത് ബി ജെ പിയുടെ തന്ത്രമോ പ്രതിപക്ഷത്തിന്റെ ദൗർബല്യമോ ആകാം. എന്നാൽ ബി ജെ പി അവരുടെ ലക്ഷ്യം ഒന്നാകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. 272 സീറ്റിൽ നിന്ന് 370 എത്തിക്കാൻ അവർക്ക് സാധിച്ചിരിക്കുകയാണ്. എല്ലാ പ്രചരണവും ഈ രീതിയിലാണ് നടക്കുന്നത്. ഇത് ബി ജെ പിക്ക് ഗുണം ചെയ്യും. ഇപ്പോൾ മോദി തോൽക്കുമെന്ന് ആരും പറയുന്നില്ല. അവർ ആകെ പറയുന്നത് ബി ജെ പിക്ക് 370 സീറ്റ് കിട്ടിയേക്കില്ല എന്നാണ്. ബി ജെ പിക്ക് 370 സീറ്റ് കിട്ടിയാലും 370 കൂടിയാലും അവർ തന്നെ സർക്കാർ ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് സീറ്റിന്റെ കാര്യം വിഷയമല്ലെന്നുമാണ് കിഷോർ പറയുന്നത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 5-ാം ഘട്ട വോട്ടെടുപ്പ് 2 ദിവസം മുൻപ് കഴിഞ്ഞിരുന്നു. ഇത്തവണ പൊതുവെ തണുപ്പൻ പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നും ഉണ്ടായത്. വൈകിട്ട് 5 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 56.68% മാത്രമാണ് പോളിംഗ്. ഈ ട്രെൻഡ് അനുസരിച്ച് പോളിംഗ് സമയത്തിന് ശേഷമുള്ള കണക്കുകൾ വന്നാലും കഷ്ടിച്ച് 60% കടക്കാനേ സാധ്യതയുള്ളൂ. വൈകുന്നേരം 5 മണി വരെയുള്ള കണക്ക് പ്രകാരം പശ്ചിമബംഗാളിൽ 73%, ലഡാക്കിൽ 67.15%, ജാർഖണ്ഡിൽ 63% പോളിംഗ് രേഖപ്പെടുത്തി. മഹാരാഷ്ട്രയിലാണ് ഇതുവരെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്, 48.8%. ബംഗാളിലെ ഭരത്പൂർ, ബോങ്കാവ്, ആറാംഭാഗ്, ഹൗറ എന്നീ മണ്ഡലങ്ങളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ 4 ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറവായിരുന്നു. എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, ചിരാഗ് പാസ്വാൻ, ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, BJD പ്രസിഡന്റും ഒഡീഷ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക് എന്നിവരാണ് ജനവിധി തേടിയത്.